നമസ്കാരം. വികാരഭരിതമായ ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി കെ ടി ജലീൽ. കഴിഞ്ഞ ദിവസം മന്ത്രിയെ എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്കും കുറിപ്പിൽ വിമർശനമുണ്ട്. ഏത് അന്വേഷണ ഏജൻസി കാര്യങ്ങൾ ചോദിച്ചാലും ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ലെന്നും ഒരു മുടിനാരിഴ പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ആരെയും ലെവലേഷൻ കൂസാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്നുമാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. എന്നാൽ പല ഗൂഢമായ കാര്യങ്ങളും മുന്നിൽ കണ്ടാണ് ജലീലിന്റെ ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. അതേസമയം വിശുദ്ധ ഖുറാനെ മുന്നിൽ വെച്ച് സ്വർണക്കടത്ത് കേസിനെ വർഗീയവൽക്കരിക്കാൻ സി പി എം ആസൂത്രിതമായ ശ്രമം നടത്തുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഖുറാനെ അപമാനിച്ചതും പരിഹസിച്ചതും അതിനെ മറയാക്കി കള്ളക്കടത്തിന് കൂട്ടുനിന്നതും കെ ടി ജലീലാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഖുറാൻ കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണോ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഈ പ്രസ്താവന. വിശുദ്ധ ഗ്രന്ഥത്തെ സി പി എം രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. ജലീലിനെ സി പി എം മതത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാണിക്കുന്നു. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടം കൊയ്യാമെന്ന വ്യാമോഹമാണ് സി പി എമ്മിനും സർക്കാരിനുള്ളത്. ഈ വർഗീയ രാഷ്ട്രീയം സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകുമെന്നതിൽ യാതൊരു സംശയമില്ല. എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിന് ശേഷം താൻ വേട്ടയാടപ്പെടുകയാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്ന ജലീലിന്റെ ഇരവാദം പരിതാപകരവും അപഹാസ്യവുമാണെന്ന് സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അതിനു പുറമെ കേസിലെ വെറും സാക്ഷിയെന്ന ജലീലിന്റെയും സി പി എമ്മിന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. എൻ ഐ എ ഉൾപ്പെടെയുള്ള ഒരു ഏജൻസിയും ജലീലിന് ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല. അന്വേഷണ ഏജൻസികൾ ഇനിയും ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. എന്നാൽ അതെല്ലാം മറച്ചുവെച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രക്തസാക്ഷി പരിവേഷണം നേടാനുള്ള വിഫല ശ്രമമാണ് ഇപ്പോൾ ജലീൽ നടത്തുന്നത്. എന്നാൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. കിം ജോങ്ങിന്റെ പ്രേതമാണ് പിണറായിയെ വേട്ടയാടുന്നത്. സർക്കാർ എത്ര കേസെടുത്താലും ജനങ്ങളുടെ പ്രതിഷേധം അവർ ശക്തമായി പ്രകടിപ്പിക്കും. സമരത്തെ പരാജയപ്പെടുത്താമെന്ന സി പി എമ്മിന്റെ ആഗ്രഹം കേരളത്തിൽ വിജയിക്കില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമായി.